ഈ സമ്മർ വെക്കേഷൻ അർമാദികൻ ആഘോഷികൻ അടിച്ച് പൊളിക്കാൻ നമ്മുടെ പൃഥ്വിരാജന്റെ സംവിധാനത്തിൽ മാർച്ച് ഇരുപത്തെട്ടിന് റിലീസ് ചെയ്യുന്നു ലൂസിഫർ നമ്മുടെ സ്വന്തം ലാലേട്ടൻ നെടുമ്പള്ളി സ്റ്റീഫൻ എന്ന നെടുങ്കൻ നായക വേഷത്തിലെത്തുന്ന ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് എഴുതുന്നത് മുരളി ഗോപിയാണ് ആശീർവാദ് സിനിവാസിന്റെ പാറിൽ ആന്റണി പെരുമ്പാവരാണ് ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ ക്യാമറ സുജിത് വാസുദേവ് മ്യൂസിക് ദീപക് ദേവ് മഞ്ജു വാര്യർ വിവേക് ഉബ്രോയ് ടോവിനോ തോമസ് ഇന്ദ്രജിത് സച്ചിൻ കടേക്കർ കലാഭവൻ ഷാജോൺ സായ് കുമാർ സുരേഷ് ചന്ദ്രമേനോൻ ഫാസിൽ ബാല ശിവജി ഗുരുവായൂർ സാനിയ അയ്യപ്പൻ നന്ദു നൈല ഔഷ എക്സെട്രക്സെട്രാ എക്സെട്ര ഇങ്ങനെ നീണ്ട റിച്ച് കാസ്റ്റിംഗ് ആണ് ഇരുപത്തിയാറ് ക്യാരക്ടർ പോസ്റ്റേഴ്സിന്റെയും ടീസേഴ്സിന്റെയും പുറകെ ഇപ്പോൾ ലൂസിഫറിന്റെ ട്രെയിലർ മാർച്ച് ഇരുപതിന് രാത്രി ഒമ്പത് മണിക്ക് യൂട്യൂബ് റിലീസ് ചെയ്തിരിക്കുകയാണ് വളരെ ആകാംക്ഷയോടെ എക്സൈറ്റ്മെന്റോടെ നമ്മൾ കാത്തിരുന്ന ട്രെയിലർ നിസ്സാര മണിക്കൂർ കൊണ്ട് തന്നെ പല റെക്കോർഡുകളും തൂത്തുവാരി ട്രെയിലർ വ്യൂസ് കൂടിക്കൊണ്ടിരിക്കുക നമുക്ക് തൽക്കാലം ഒരു റൂമേഴ്സിനും കൂട്ടി പിടിക്കാതെ ഈ ട്രെയിലർ ഒന്ന് എക്സാമിൻ ചെയ്യാം ഒരിടത്തൊരിടത്ത് ഒരു ദൈവം ഒരിടത്തൊരിടത്ത് ഒരു ദൈവം ജീവിച്ചിരുന്നു ലാലന്റെ ഈ ഡയലോഗോടെയാണ് ട്രെയിലർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ടേബിളിൽ ഇരിക്കുന്ന ഇന്ത്യൻ ഫ്ലാഗിന്റെ പിന്നിൽ വലിയൊരു മന്ത്രി കസരയുടെ വിഷയോടെയാണ് തുടക്കം ആ ദൈവത്തിന് മക്കളുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ മഞ്ജു വിവേക് വിവേകോബ്രയും ടോവിനോ തോമസിനെയും കാണിക്കും ക്യാരക്ടർ പോസ്റ്ററിലും മഞ്ജു വാര്യന്റെ കഥാപാത്രത്തിന്റെ പേര് പ്രിയദർശിനി രാംദാസ് ടോവിനോടെ ക്യാരക്ടറിന്റെ പേര് ജതിൻ രാംദാസ് എന്നാണ് സച്ചിൻ കടേക്കറിന്റെ ക്യാരക്ടർ പോസ്റ്ററിന്റെ പേര് പി കെ രാംദാസ് എന്നായിരുന്നു ഇതിൽ നിന്നും പി കെ രാംദാസിന്റെ മക്കളാണ് മഞ്ജുവും ടോവിനോയും അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ എന്ന് ഉറപ്പിക്കാം മഞ്ജുവിനും ടോവിനോയ്ക്കും ഒപ്പം വിവേക് വിവേകോബ്രയെ കാണിക്കുന്നുണ്ടെങ്കിലും ക്യാരക്ടർ പോസ്റ്ററിൽ അദ്ദേഹത്തിന്റെ പേര് ബോബി എന്നാണ് ബോബി പ്രിയദർശിനി രാംദാസ് ജതിൻ രാംദാസ് എന്തൊരു ഒരു ചർച്ച കുറവില്ലേ അലുവേം അയലക്കറിയും പോലെ അതുകൊണ്ട് പി കെ രാംദാസിന്റെ മക്കളിൽ സ്വന്തം മക്കളിൽ വിവേക് ഓബ്രോയുടെ ബോബി ഉൾപ്പെടുമോ എന്നുള്ളത് ന്യായമായും സംശയിക്കാം ആ ദൈവത്തിന് ഉണ്ടായിരുന്നു വലിയ സൈന്യം വോയിസ് ഓവറിൽ ആ ദൈവത്തിന് മക്കളുണ്ടായിരുന്നു എന്നുള്ളതിനു ശേഷം വലിയ സൈന്യം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് പോലീസ് ഫോഴ്സിനെയും രാഷ്ട്രീയക്കാരുടെയും അണികളുടെ ഒരു വലിയ കൂട്ടം തന്നെ കാണാം ഇതിൽ നിന്നും ദൈവം എന്നത് മന്ത്രിയെ തന്നെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് എന്ന് ചോദിക്കാം ഒരു ൂട്ടം ഉണ്ടായിരുന്നു ഒരു ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ചിത്രത്തിലെ നായക കഥാപാത്രം നെടുമ്പള്ളി സ്റ്റീഫൻ ഉപയോഗിക്കുന്ന കറുത്ത ഹിന്ദുസ്ഥാൻ ലാൻഡ് മാസ്റ്റർ കാറ് കാണിക്കുന്നുണ്ട് ഈ ലാൻഡ് മാസ്റ്റർ കാറ് കാണിച്ചതിന് ശേഷം ഒരാൾ പള്ളിക്ക് തൊറ്റയ്ക്ക് ഇരിക്കുന്നത് കാണിക്കുന്നുണ്ട് അത് ലാലേട്ടൻ അവതരിപ്പിക്കുന്ന സ്റ്റീഫൻ എന്ന ക്യാരക്ടറാണെന്ന് തോന്നുന്നു പക്ഷേ ഈ സെയിം പള്ളിരംഗത്തിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിരിക്കും ലൂസിഫറിന്റെ ടീസറിൽ ഓഡിയോ കേൾപ്പിച്ച പോലെ ആ പള്ളിയിലെ ഫാദറും സ്റ്റീഫനുമായിട്ടുള്ള സംഭാഷണം ഇനിയൊരു ഒന്ന് കുംഭസരിച്ച് മനസ്സ് ശുദ്ധിയാക്കിയിട്ട് പോയി ചെയ്ത പാപങ്ങൾക്കല്ലേ ഫാദർ കുംഭസരിക്കാൻ പറ്റൂ ചെയ്യാൻ പോകുന്ന പാവങ്ങൾക്ക് പറ്റില്ലല്ലോ പള്ളിയിലെ വികാരി ഫാദർ നെടുമ്പള്ളി ആ വേഷത്തിൽ അഭിനയിക്കുന്നത് ഡയറക്ടർ ഫാസിലാണ് ഫാദർ നെടുമ്പള്ളി എന്ന് പറയുമ്പോൾ സ്റ്റീഫന്റെ നെടുമ്പള്ളി ഫാമിലിയിലെ തന്നെ ഒരാളാണ് പള്ളി വികാരി എന്ന് അനുമാനിക്കാം അതിന് സ്റ്റീഫന്റെ ചേട്ടൻ എന്ന് ചിന്തിച്ചാലും തെറ്റില്ല പക്ഷേ ക്യാരക്ടർ പോസ്റ്ററിൽ ഈ മായവിലൂടെ നമുക്കറിയാവുന്ന ശ്രീ കൈനഗരി തങ്കരാജ് അവതരിപ്പിക്കുന്ന ക്യാരക്ടറിന്റെ പേര് നെടുമ്പള്ളി കൃഷ്ണൻ എന്നാണ് ഈ നെടുമ്പള്ളി ഫാമിലി ഒരേ സമയം ക്രിസ്ത്യൻ ഹിന്ദു പേര് യൂസ് ചെയ്യാൻ സാധ്യതയുണ്ടോ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചേർച്ച കുറവില്ലേ ദൈവം ഒരു വലിയ രാജ്യത്തിന്റെ രാജാവായിരുന്നതുകൊണ്ട് കള്ളന്മാർ माला चमन चमजें ദൈവത്തിന്റെ മാളികയിൽ കയറി ദൈവം ഒരു വലിയ രാജ്യത്തിന്റെ രാജാവായതുകൊണ്ട് കുറെ കള്ളന്മാർ മാലാഖമാരായി ചമഞ്ഞ് ദൈവത്തിന്റെ മാളികയിൽ കയറിക്കൂടി എന്ന് പറയുമ്പോൾ സച്ചിൻ കടേക്കറിന്റെ അതായത് മന്ത്രി പി കെ രാംദാസിന്റെ മരണാനന്തരം വിളക്ക് തെളിയിച്ച അദ്ദേഹത്തിന്റെ ഫോട്ടോയുടെ പശ്ചാത്തലത്തിൽ വിവേക് ഓബ്രോയിൽ ലീഡ് ചെയ്യുന്ന ഒരു മീറ്റിംഗ് കാണാം ആ മീറ്റിംഗ് അപ്പം സായ് മഞ്ജു വാര്യറും ഉണ്ട് അതിനുശേഷം പ്രാവന പറപ്പിക്കുന്ന സച്ചിൻ കടേക്കർ പണമെണ്ണുന്ന മെഷീൻ നന്ദു ബൈജു അനീഷ് ജി മേനോൻ തുടർന്ന് മാലാഖമാരായി ചമഞ്ഞവരെ പറ്റി പറയുമ്പോൾ മഹാരാഷ്ട്ര രജിസ്റ്റേർഡ് ബെൻസിൽ നിന്ന് ഇറങ്ങി വരുന്ന അബ്ദുൾ എന്ന ക്യാരക്ടർ ചെയ്ത സുരേഷ് ചന്ദ്രമേനോൻ മഹേഷ് വർമ്മ എന്ന സായികുമാർ മേടയിൽ രാജൻ എന്ന ശിവജി ഗുരുവായൂർ അങ്ങനെ ഒരു ദിവസം ദൈവം മരിച്ചു എന്ന് പറയുമ്പോൾ പതാകയിൽ പൊതിഞ്ഞ ഡെഡ് ബോഡി പട്ടടയില് തീപകരുന്ന മഞ്ജുവാര്യരെയും കാണിക്കുന്നുണ്ട് അതായത് പ്രിയദർശനയുടെയും ജതിന്റെയും അച്ഛൻ രാംദാസ് എന്ന മന്ത്രിയാവാം മരിച്ചത് കള്ളന്മാരുടെ ഭരണം മാലാഖമാരായി അത്രയും കാലം വേഷമിട്ട കള്ളന്മാരുടെ കയ്യിലായി ഭരണം എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ സംഘർഷവും പോലീസിലാത്തി ചാർജും മേടയിൽ രാജൻ മൂർധാബാദെന്ന് എഴുതിയ ശിവജി ഗുരുവായൂരിന്റെ കോലം കത്തിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് അങ്ങനെ ആ നാട് ദൈവത്തിൻ്റെ നാടായി അങ്ങനെ ആ നാട് ദൈവത്തിനെ കൊന്ന് ദൈവത്തിന്റെ സ്വന്തം നാടായി എന്ന ഡയലോഗിൽ വിവേകോബ്രോയുടെ ബോബി സുരേഷ് ചന്ദ്രമേനു അബ്ദുൾ ഇരിക്കുന്ന മുറിയിൽ അവരുടെ ഹെഞ്ച്മാൻ ഒരു ഡെഡ് ബോഡി വലിച്ചുകൊണ്ട് പോകുന്നുണ്ട് തുടർന്ന് സ്റ്റീഫന്റെ ചെറുപ്പകാലം അഭിനയിക്കുന്ന ആദർശ് പിന്നെ ഫാദർ നെടുമ്പിള്ളിയായി ഫാസിൽ അതാണ് ചോദ്യം അതിനുശേഷം ഇന്ദ്രജിത് അവതരിപ്പിക്കുന്ന ഗോവർദ്ധൻ എന്ന ക്യാരക്ടർ പി കെ രാംദാസ് എന്ന വൻമരം ആര് എന്ന് ചോദിക്കുന്നതിന് മറുപടി ഒന്നാണ് ട്രെയിലറിന്റെ ആദ്യ ഷോട്ടിൽ കാണിക്കുന്ന അതേ മന്ത്രി അസേരി സച്ചിൻ കടേക്കറിന്റെ കഥാപാത്രം സ്റ്റീഫൻ എന്ന് പറയുന്നു ചെറിയ പുള്ളി അലവൻ പഠിച്ച കള്ളന ചെറിയ പുള്ളി പഠിച്ച കള്ളന എന്ന് സായികുമാർ സായ് കുമാർ വിവേകോബ്രോയുടെ പറയുന്ന ഇറ്റ്സ് ഇന്ത്യൻ ഇന്ത്യൻ പൊളിറ്റിക്സ് പൊളിറ്റിക്സ് ശേഷം ടോവിനോ കണ്ട വലിയൊരു കോമഡിയാണെന്ന് പറയുന്നതും അയാളുടെ രാഷ്ട്രീയ രംഗപ്രവേശന രംഗങ്ങളും ഒരു നെഗറ്റീവ് ഷെയ്ഡ് കൊടുക്കുന്നുണ്ട് കൂടാതെ സായ്കുമാറിനും മഹേഷ്വരും അത്യാവശ്യം ചതിയനും കുതികാലുവട്ടവും അത് കഴിഞ്ഞ ഒരു സോഫയിലിരുന്നു കേരളത്തിലേക്ക് ചെക്കിംഗ് ഇല്ലാതെ ഓഫർ കൊടുക്കുന്ന ബോബി പക്ഷെ തൊട്ടടുത്ത ഷോട്ടിൽ മോഹൻലാലിരിക്കുന്ന സോഫയും റൂമിന്റെ ആംബിയൻസും താഴ്ന്നമെ പെടുത്തുമ്പോൾ മോഹൻലാലിന് കൊടുക്കുന്ന ഓഫറായിട്ട് തോന്നുന്നില്ല പകരം ട്രെയിലറിൽ മുന്നേ ഉള്ള ഒരു ഷോട്ടിൽ സുരേഷ് ചന്ദ്രമനോൺ ചെയ്യുന്ന അബ്ദുളിന് കൊടുക്കുന്ന ഓഫറായിട്ട് തോന്നി അതിനെ തുടർന്ന് വിദേശിയായിട്ട് തോന്നിക്കുന്ന ഒരു ക്യാരക്ടർ മധുസൂദൻ റാവു തമിഴ് തെലുങ്ക് ആക്ടറാണ് ആ വേഷം ചെയ്തതെന്ന് തോന്നുന്നു ഗിവ് മി എ ഗുഡ് റീസൺ നോട്ട് ടു കില് യു എന്ന് പറയുന്നുണ്ട് അയാൾ ചിലപ്പോൾ ഒരു പ്രൊഫഷണൽ കില്ലറായിട്ടാവാം കഥാപാത്രം ശേഷം യുദ്ധം നന്മയും തിന്മയും തമ്മിലല്ല തിന്മയും തിന്മയും തമ്മിലാണെന്ന് ലാലേന്റെ ഡയലോഗും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതും നെറ്റിൽ ഗൺ നെയ്മ് ചെയ്യുന്നതും കാണിക്കുന്നു ിൽ മഞ്ജു വാര്യന്റെ പ്രിയദർശിനിയെ ബാസ്റ്റർ എന്ന് പറയുന്നുണ്ട് അത് വിവേഗോബ്രോയെ ആണോ ടൊബിനോയണോ എന്നറിയില്ല പക്ഷെ തന്റെ അച്ഛന്റെ മരണത്തിന് കൊലയ്ക്കുത്തരവാദിയായവരോടുള്ള പകയാണ് അതിനുശേഷം ഗോവർദ്ധൻ സ്റ്റീഫൻ നെടുമ്പള്ളിയ മഹിരാമണനായും ഇബിലീസായും ലൂസിഫറായും ഉപമിക്കുന്ന ഒരു ഡയലോഗ് പിന്നെ ഫൈറ്റ് ആക്സിഡന്റ് ഇന്ദ്രജിത്തിന് കാർ ജേസിന്റെ രംഗങ്ങള് ബോംബ്ലാസ്റ്റുകള് ഡെബിൾ എന്ന് പറഞ്ഞുകൊണ്ട് ട്രെയിലർ അവസാനിക്കുകയാണ് ട്രെയിലറിലൂടെ കണ്ടുപിടിച്ചു പോകുമ്പോൾ കലാഭവൻ ഷാജോൺ ചെയ്യുന്ന അലോഷി സ്റ്റീഫൻ നെടുമ്പുള്ളിയുടെ വലംകൈ ആണെന്ന് മനസ്സിലാവും ഭദ്രൻ എന്നൊരു ക്യാരക്ടറായി ബാലയും ജേർണലിസ്റ്റ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ അരുന്ധതി എന്ന ക്യാരക്ടറായി നൈലാവുഷയും വരുന്നുണ്ട് മഞ്ജുവാരൂർ അവതരിപ്പിക്കുന്ന പ്രിയദർശിനി രാംദാസിന്റെ മകളായി ജാൻവി ആവേശം ചെയ്യുന്നത് സാനിയായി അയ്യപ്പനാണ് ഇനി വിവേകോപുരായി അവതരിപ്പിക്കുന്ന ബോബി പ്രിയദർശിനി രാംദാസിന്റെ ഭർത്താവായിരിക്കോ അങ്ങനെയാണെങ്കിൽ അയാളായിരിക്കോ ഫാദർലോ പി കെ രാംദാസിന്റെ മരണത്തിന് പിന്നിൽ പടത്തിൽ പി കെ രാംദാസിന്റെ മരണത്തിന് കാരണക്കാരൻ സ്റ്റീഫൻ ആണെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടോ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അയാൾ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഈ പറഞ്ഞതിനൊക്കെ ചിത്രത്തിന്റെ ടാക് ലൈൻ ബ്ലഡ് ബ്രദർഹുഡ് ബിട്രയൽ ആയിട്ട് അങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ചിലർ പറയുന്ന പോലെ ലൂസിഫറിന്റെ ടൈറ്റിൽ ഗ്രാഫിക്സിൽ ലൂസിഫറിന്റെ ആദ്യക്ഷണമായ എല്ലിനെതിരെ നടുക്കുള്ള എല്ലാ ആൽഫബറ്റും തിരിഞ്ഞതും അവസാനമുള്ള ആർ മാത്രം തിരിയാതിരിക്കുന്നു എന്താവും ഇതൊക്കെ അറിയണമെങ്കിൽ മാർച്ച് ഇരുപത്തെട്ടിന് റിലീസ് ചെയ്യുന്ന പടം കാണണം ഒരു ചാനൽ ഇന്റർവ്യൂൽ പൃഥ്വിരാജിനോട് ലൂസിഫറിനെ പറ്റി ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ പോലെ നമ്മൾ കാണുന്നതായിരിക്കില്ല പലപ്പോഴും സത്യം നമ്മൾ വിശ്വസിക്കുന്നതായിരിക്കില്ല പലപ്പോഴും വസ്തുത അപ്പൊ സ്പെക്കുലേഷൻസിലും റൂമേഴ്സിലും ഒന്നും കുടുങ്ങിക്കിടക്കാതെ നമുക്ക് ഇപ്പോഴേ ബുക്ക് ചെയ്യാം മാർച്ച് ഇരുപത്തെട്ടിന് ലൂസിഫർ